എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ചവർക്ക് കഴിഞ്ഞിട്ട് എൻ്റെ കുഞ്ഞു ചാനൽ മോണിറ്റൈസേഷൻ്റെ കടമ്പ കഴിഞ്ഞിരിക്കുന്നു. അതിന് കാരണക്കാരായ നിങ്ങൾ ഓരോരുത്തർക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇന്ന് തുടങ്ങുന്നു. ഇന്ന് ഞാൻ ചെയ്യുന്ന റെസിപ്പി കക്ക പെരട്ടിയെന്നോ കക്ക ഫ്രൈ എന്നോ കക്ക മസാല എന്നൊക്കെ പറയുന്ന ഒരു റെസിപ്പിയാണ്. അതിനുവേണ്ടി കുറച്ച് കക്ക എടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയെടുക്കണം. ഒരുപാട് മണ്ണും അഴുക്കൊക്കെ കാണും. അത് ഒരുപാട് വെള്ളത്തിൽ കഴുകി മണ്ണൊക്കെ മാറ്റി ക്ലീൻ ചെയ്ത് നമുക്കെടുക്കാം. തോടോടുകൂടിയ കക്കയായതുകൊണ്ട് കുറച്ച് പാടാണ്. ക്ലീൻ ചെയ്തെടുക്കുന്നതും തോട് മാറ്റിയിട്ടൊക്കെ ചെയ്യാൻ ഒരുപാട് സമയമെടുക്കും. ഇനി നമുക്ക് ഇത്രയും കഴുകിയാൽ മതിയായിരിക്കും. ഒരുപാട് വെള്ളത്തിൽ കഴുകിയിട്ടുണ്ട്, മണ്ണൊക്കെ മാറി. ഇനി ഇത് നമുക്കൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. എന്നാൽ മാത്രമേ ഈ ഇതിൻ്റെ തോടൊക്കെ നമുക്ക് പെട്ടെന്ന് തുറന്നിട്ട് അതിൽ നിന്ന് ഇറച്ചിയൊക്കെ എടുക്കാൻ കഴിയുള്ളൂ. വെള്ളമൊന്നും ഒഴിക്കേണ്ട, ഇതിങ്ങനെ തന്നെ മൂടി വെച്ച് വേവിച്ചാൽ മതി. ഇതിൽ നിന്ന് തന്നെ ധാരാളം വെള്ളം വരുന്നത് കാണാം. ഇതേ നമ്മൾ തുറന്ന് നോക്കിയപ്പം കക്കയുടെ തോടൊക്കെ ഇങ്ങനെ തുറക്കാൻ പാകത്തിലായിട്ടുണ്ട്. ഇതിൽ നിന്ന് തന്നെ ധാരാളം വെള്ളം വന്നിട്ടുണ്ട്. ഈ വെള്ളം സാധാരണ ആരും കളയാറില്ല. ഇത് വെച്ചിട്ട് രസമൊക്കെ വെക്കുന്നതെന്നാണ് പറയുന്നത്. ഞാനിതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. നല്ല ചൂടായതുകൊണ്ട് ഇതൊന്ന് നല്ലതുപോലെ തണുത്തതിന് ശേഷം നമുക്ക് തോട് പൊളിച്ചെടുക്കാം. കക്കയിറച്ചി നമ്മൾ വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ മാത്രമേ തോടൊക്കെ മാറ്റി ക്ലീൻ ചെയ്തിട്ടുള്ള കക്കയിറച്ചി നമുക്ക് കിട്ടത്തുള്ളൂ. മിക്കപ്പോഴും തോടോട് കൂടിയിട്ടുള്ള കക്കയിറച്ചിയാണ് കിട്ടാറുള്ളത്. ഇതുകൊണ്ട് തന്നെ കുറച്ച് മടിയാണ് കക്ക ഇറച്ചി വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനും വേണ്ടി. കഴുകണം, പിന്നെ അത് തോട് പൊളിക്കുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് സമയമെടുക്കും. നല്ലതുപോലെ തണുത്തതിന് ശേഷം കക്കത്തോട് പൊളിച്ച് താണ്ടേ ഇത്രയേ ഉള്ളൂ ഇറച്ചി അതിൻ്റെ. അതുപോലെ ഈ സൈഡിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വേസ്റ്റ് നമുക്കെടുത്ത് മാറ്റാൻ പറ്റും. ഒരുപാട് സമയമെടുക്കും കക്ക തോട് പൊളിച്ച് അതിൻ്റെ ഇറച്ചിയൊക്കെ എടുത്തു വരാൻ ഒരുപാട് സമയമെടുക്കും. അതുപോലെ തന്നെ ഇറച്ചി കാണുമ്പോൾ ഒരിച്ചിരിയേ കാണുള്ളൂ താനും. നമുക്ക് ഈ കക്കത്തോട് മൊത്തം പൊളിച്ച് ഇറച്ചിയൊക്കെ നമുക്കെടുക്കാം. കക്ക ഇറച്ചി എന്ന് പറയുമ്പോൾ നല്ല ടേസ്റ്റുള്ള ഒന്നാണ്. കഴിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കഴിച്ചു നോക്കണം. കഴിച്ചാൽ വീണ്ടും കഴിക്കാൻ തോന്നും, അത്രയ്ക്ക് ടേസ്റ്റാണ് കക്ക ഇറച്ചി. കുറച്ച് നേരം എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ ക്ലീൻ ചെയ്തെടുത്ത് ഒന്ന് പാചകം ചെയ്യാനും വേണ്ടി. ഞാനിതിനു മുമ്പ് കക്കയുടെ ഒരു തോരൻ വെക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കാണുക. ഒരുപാട് സമയത്തിന് ശേഷം കക്കയെല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് ക്ലീൻ ചെയ്ത് വന്നപ്പം ഒരു കയ്യിലേക്കുള്ള ഇറച്ചി മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് പാചകത്തിലേക്ക് പോകാം. ഒരു പാത്രം ഞാൻ അടപ്പിൽ വെച്ചിട്ടുണ്ട്. ചൂടായി കഴിയുമ്പം അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു സവാള, ഒരു മീഡിയം സൈസ് സവാള ഇതുപോലെ അരിഞ്ഞതാണ്, ചെറുതായിട്ട് അരിഞ്ഞത്, അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് വയറ്റി എടുക്കുമ്പം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. വെളിച്ചെണ്ണയിലാകുമ്പം പിന്നെ ആ ഒരു ടേസ്റ്റ് ഇരട്ടിക്കത്തേ ഉള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടിയൊക്കെ ആദ്യം ഇടുമ്പം ഈ ഉള്ളിയൊക്കെ പെട്ടെന്ന് വയണ്ടി വരും. ചെറു തീയിലിട്ട് നമുക്കിതൊക്കെ ഒന്ന് വയറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് പാകത്തിന് വേണ്ട ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം എരിവിന് വേണ്ടി 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് ഉലുവാപ്പൊടി. ഒരുപാടായി കഴിഞ്ഞാൽ കഴിക്കും. കുറച്ച് ഗരം മസാല, വീട്ടിൽ തന്നെ പൊടിച്ചതാണ്. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം.
അടുക്കി പിടിക്കാതെ ഈ മസാലകളൊക്കെ ഒന്ന് വറുത്തെടുത്താൽ മതി. ആ പച്ചമുളകൊക്കെ ഒന്ന് മാറി കിട്ടണം. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കക്കയിറച്ചി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കക്ക ആവി തന്നെ വേവിച്ചപ്പം തന്നെ പകുതി മുക്കാലും വെന്തിട്ടുണ്ട്. ഞാനിതിനകത്ത് വെള്ളമൊന്നും ചേർക്കുന്നില്ല. ആവിയിലിരുന്ന് ഒന്നും കൂടെ ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. ഈ മസാലകളെല്ലാം ഈ കക്കയിറച്ചിയിലേക്ക് ഒന്ന് പിടിക്കണം. ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. മൂടിയൊന്ന് തുറന്നു നോക്കാം. നല്ല മണമൊക്കെ ഉണ്ട്. കുറച്ചും കൂടെ ഒന്ന് ഫ്രൈ ആവണം, എന്നാലേ അതിൻ്റെ ഒരു നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ കക്കയിറച്ചിയുടെ. ഒന്നുകൂടെയൊക്കെ ഒന്ന് ഇളക്കി അടിക്ക് പിടിക്കാതെ തീ വളരെ കുറച്ചിട്ട് വേണം ചെയ്യാനും വേണ്ടി. ഒന്നുകൂടി മൂടി വെച്ച് വേവിക്കാം. കക്ക മസാല ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പ്രധാനമായിട്ട് ചേർക്കേണ്ട ഒരു കാര്യം ഞാൻ അവസാനമാണ് ചേർക്കുന്നത്. എന്താണെന്നായിരിക്കും അല്ലേ? നല്ലമുളക്. നല്ലമുളക് ചതച്ചത് അല്ലെങ്കിൽ കുരുമുളക് ചതച്ചത് അവസാനമാണ് ചേർക്കുന്നത്. അന്നേരം ആ ഒരു മണം കിട്ടുകയും ചെയ്യും, എരിയും ഒക്കെ അതുപോലെ തന്നെ ആയിരിക്കും. നല്ലമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. നമ്മുടെ കക്ക മസാലയിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. കറക്റ്റ് പാകമായിട്ടുണ്ട് കേട്ടോ. ചെറു തീയിലിട്ട് ഒന്ന് നല്ലതുപോലെ വറുത്തെടുക്കുന്ന ഒരു സ്റ്റേജ് ആക്കണം. നല്ല ഒരു ഡാർക്ക് കളറൊക്കെ വരുന്നത് വരെ. എന്നാൽ മാത്രമേ അതിനൊരു കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ നമുക്ക്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലൊരു മണമൊക്കെയാണ് ഇപ്പോൾ വരുന്നത് കേട്ടോ. നല്ല മുളകിൻ്റെയും കറിവേപ്പിലയുടെയും ഗരം മസാലയുടെയും കൂടെ നല്ല മണം. നല്ല ചൂട് ചോറിൻ്റെ കൂട്ടത്തിലോ ചപ്പാത്തിയുടെ കൂട്ടത്തിലോ പൊറോട്ടയുടെ ഒക്കെ കൂട്ടത്തിലോ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി റെസിപ്പിയാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റുകളായിട്ട് അറിയിക്കണം. മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾക്ക് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.